അത്ഭുതം തോന്നിയിട്ടുണ്ട്. റിബലുള്ള മണ്ഡലത്തിൽ വാർഡിൽ പോലും 300, 400, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ലീഡ് 28, 29, ഇവരെ എം പിക്ക് ഇപ്പോഴും 1000 എത്തിയിട്ടില്ല. പാലക്കാട്ടെ എം പിക്ക് പുച്ഛം വോട്ടാണ്. ടി കെ ഹംസയ്ക്ക് ഇപ്പോ വെളിയം കൂടെ ഇവിടെ പറഞ്ഞു തന്നെ ഇപ്പോഴും എം പിയുടെ പൗരാണ്. മൂപ്പര് വിചാര എം പി എന്ന് പറഞ്ഞ മെമ്പർ ഓഫ് പട്ടൂർമാൽ എന്നാണ്. ആ സാധുവിന് അള്ളാ നല്ല ബുദ്ധി കൊടുക്കട്ടെ. എന്തൊക്കെയായിരുന്നു കുതൂഹലം, എവിടെ എത്തി, എവിടെ എത്തി ലീഗിനെതിരെ ഏതൊക്കെ കോലത്തിൽ ആരൊക്കെ കടന്നു വരുന്നത്. ഞങ്ങളെ കുർത്തി എന്നൊരു കയ്പ്പരലിനേറ്റാ ചാടിയത് കെ ടി ജലീൽ. ഞങ്ങൾ അവിടുന്ന് കൊടുന്നത് അബ്ദുള്ള കുട്ടി, ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, ശിവരാമൻ ഉണ്ടോ, വലിയ വാള, മുള്ളവാള കേക്കണോ, ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴിയാലിയെ വേദിയിൽ എത്തിച്ചൊരു വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചതിൽ മുസ്ലിം ലീഗിന്റെ എളിയ ഖാദിം എന്ന നിലയിൽ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഞാൻ അപ്പൊ ആലോചിക്കും, എപ്പോ ഒരു ടോർച്ചേറ്റ് അച്യുതാനന്ദനെ കണ്ട് സോപ്പടിച്ച് അയാൾ പോരും ആ കോലത്തിൽ നിൽക്കപ്പോ കേരളം. അതോ ഈ വരണതോ ചില്ലറക്കാരൊന്നല്ല, ഇന്നലൊക്കെ വന്ന വേദിയിൽ വന്നവരാരൊക്കെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയെ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടാകും കൂടത്തില്. ആലോചിക്കണം നിങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടിയെ വെറുത്തു, നിങ്ങളെ ജനങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കിപ്പ ഈശ്വരനിൽ വലിയ വിശ്വാസമില്ല, കോടീശ്വരനിൽ ഭയങ്കര വിശ്വാസം. പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണ്. മക്കളെ, ഞങ്ങളെ സകല ബർക്കത്തും പോയത് മലപ്പുറത്ത് സമ്മേളനം വെച്ചതോടുകൂടിയാണ്. വേറെ എത്ര സ്ഥലം ഉണ്ടായിരുന്നു, നിങ്ങളെ അന്തസ് മുഴുവൻ ചോർന്നത് അവിടെയാണ്. വേറെ എത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു. മലപ്പുറത്ത് സംസ്ഥാന സമ്മേളനം വെച്ച് ലീഗിനെ കശകാൻ നോക്കി, അറബി മലയാളത്തിൽ സമ്മേളനം എഴുതി, വല്യുമ്മാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മക്കനെ ധരിച്ച പെൺകുട്ടികൾ നടക്കുന്ന ഫോട്ടോ, വല്യുപ്പാന്റെ കയ്യിൽ ചെങ്കൊടി കൊടുത്തിട്ട് മദ്രസ വിട്ടുവരുന്ന ഫോട്ടോ, എന്തൊക്കെ നടത്തി, എന്തൊക്കെ നടത്തി ഇവർ. എന്നിട്ടും എന്തേ ക്ലച്ച് പിടിക്കാതെ പോയത്? ആളുകൾക്കറിയാം. ഇപ്പൊ ഇവര് തോറ്റപ്പോ തിരൂരിലൊരു CITU-ക്കാരൻ പറയാം, ഞങ്ങള് തോൽക്കാൻ കാരണം ഈ TV വണ്ടാറടക്കിയാന്ന്. അതെന്താ സംഭവം എന്ന് ചോദിച്ചു, ഞങ്ങൾ മിഞ്ഞാന്ന് പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഒന്ന് പറഞ്ഞതൊക്കെ ജനങ്ങളാണ് മറക്കല. പക്ഷെ ഇത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഇത് ഇങ്ങനെ കാണുക. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ടാണ് മാർക്സിസ്റ്റുകാർക്ക് ലീഡറിലോടുത്ത് കോണിക്കൊക്കെ ഉണ്ട് ആഞ്ഞി കുത്തിയിട്ട് ബാലറ്റ് പേപ്പറിനൊക്കെ ഓട്ടായത് എത്രയെന്നറിയാതെ. എണ്ണണത് എണ്ണണത് മുഴുവൻ കോണിയല്ലേ, കോളേജിലേക്ക് എണ്ണാൻ കയറി വരണത് കോണിമക്കൂടി, ഇറങ്ങിയിട്ട് തോറ്റിട്ട് പോണതും കോണിമക്കൂടി, കോണി തന്നെ കിട്ടുകയാണ്. കോണി കണ്ട് പൂതിയഞ്ചും കെട്ടപ്പോഴാണ് കീഴുപറമ്പ് പഞ്ചായത്തിൽ സഖാവ് മുഹമ്മദ് അലി 13 ബാലറ്റ് വിഴുങ്ങിയത്. ആ പഹനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ സ്കാനിങ്ങിലും കോണിയാണ്. എന്നാ ഇനി അതൊക്കെ പോകട്ടെ, സാരല്ല, നമ്മൾ TV ഒന്ന് കണ്ട് സംതൃപ്തി അടയാം. അരിവാള് കാണുമെന്ന് വിചാരിച്ച് TV തുറന്നു നോക്കുമ്പോ കണ്ണൂരിന്റെ ചിത്രം അവിടെ വലിയ കോണിയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആ കേബിൾ വലിച്ചിട്ട് കണ്ട് ഇരുട്ടത്ത് കൂടി മറിയുമ്പോൾ കേബിൾ പണിക്കാരൻ ലൈന് ശരിയാക്കാൻ വരേണ്ടതും കോണിയേറ്റ്. വല്ലാത്തൊരു സംഭവം. പൊന്നാര മക്കൾ നിങ്ങളെ കട്ടകാല ആരംഭിച്ചു. മുസ്ലിം ലീഗിന്റെ യശസ് ഉയരുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഞങ്ങൾക്കെതിരെ ഏതൊക്കെ കോലത്തിൽ, ഏതൊക്കെ രൂപത്തിൽ, എന്തൊക്കെ ഭാവത്തിൽ കടന്നു വന്നവരുണ്ട്, അവരൊക്കെ ഇന്ന് എവിടെയാണ്. നിങ്ങൾ പഠിക്കണം, വെറുതെ സമയം കളയാണ്, വെറുതെ സമയം കളയാണ്. ഇപ്പോ PDP നേതാക്കൾ നേതാവിനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ വലിയ കഷ്ടപ്പാടില്ല. ഹൈപ്പവർ ലീഡർ ഹൈലെവൽ കുറ്റത്തിൽ ഹൈക്കോടതിയിലും, കള്ളനോട്ടടിയിൽ ജയിലിന്റെ നോട്ടപ്പുള്ളിയായി ന്യായാധിപന്റെ മുമ്പിൽ നയരൂപീകരണ സമിതിയുടെ ചെയർമാൻ CK അബ്ദുൽ അസീസ്. പിന്നെ ആരുണ്ട് അതിൽ? പൊരി വെയിലത്ത പ്രവർത്തകർ, നേതാക്കൾ മുഴുവൻ കൂടൊഴിഞ്ഞു പോയി. ഇല്ല, ആരുമില്ല. എന്നെ കണ്ടോ? ഇവിടെ പുതിയ സംഘടനകൾ ഉണ്ടാക്കി വരുന്ന സാധുക്കൾക്ക് വല്ല കഥയെ അറിയോ? CPM പോലും മടുത്തു. അതുകൊണ്ടാണല്ലോ കൈരളി ചാനലൊന്നും നമ്മൾ ജയിച്ചത് കാണിച്ചില്ല, ജയിച്ചത് കാണിച്ചില്ല. മറ്റ് ചാനലൊക്കെ UDF മുന്നേറുന്നു, അവിടെ 5-ാം വാർഡ് പിടിച്ച്, ഇവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോ അപ്പോഴും കൈരളി ചാനലിൽ പാചകറാണി അച്ചാറുണ്ടാക്കുകയാണ്. അവിടെ 3-ാം വാർഡ് പിടിച്ചടക്കി എന്ന് പറയുമ്പോ ഇവര് 3 ഉള്ളി എടുത്തിട്ട് വെട്ടി നിർക്കുകയാണ്. അവിടെ 5-ാം വാർഡ് തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ ഇഞ്ചിനീരിൽ പിഴിഞ്ഞെടുക്കുകയാണ്. അവിടെ UDF നഗരസഭ ഇളക്കി മറിക്കുന്നു എന്ന് പറയുമ്പോ ഇവിടെ വലിയ ചട്ടകെടുത്തിട്ട് ഇളക്കി മറിക്കാൻ സാധിക്കും. തോറ്റാ തോറ്റു എന്ന് പറയണം, സാധിക്കുന്നില്ല. ഞങ്ങൾ പറയാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാതെ പോയത്? അവിടെയാ മനസ്സിലാക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക്, രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക്, ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി, വിളയാടാൻ വിഷക്കള്ള്, പേക്കൂത്തിന് ഒരു ആഭ്യന്തരം. എന്താ നിങ്ങളെ കൈമുതൽ പറയാം? നിങ്ങൾ ഈ രാജ്യത്ത് നൽകിയ